കർക്കിടകം രാശി പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രം വിളിച്ചറിഞ്ഞിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 2015 ജൂലൈ 14 വരെ ജന്മത്തിലും ശേഷം ധനഭാവത്തിലും, ശനി 2014 നവംബർ 2 വരെ 4 അതിനുമേൽ 5, രാഹു 3 കേതു 9 ആകയാൽ പൊതുവെ ഈ വർഷം ഗുണദോഷ മിശ്രമായിരിക്കും. തുടക്കത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നു ചേരുമെങ്കിൽ തന്നെയും പകുതിക്കുമേൽ ഗുണം ചെയ്യുന്ന വർഷമാണിത്. കുടുംബത്തിലെ ചില വ്യക്തികളുമായി ഇടയ്ക്കിടെ കലഹങ്ങൾ ഉണ്ടായേക്കാം. അകാരണമായുള്ള ഭയവും ഉത്കണ്ഠയും നിമിത്തം പല കാര്യങ്ങളും ശരിയായി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥകളും വന്നു ചേരാം. തൊഴിൽ മേഖലയിൽ കാര്യമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയില്ലെങ്കിൽ തന്നെയും ധനപരമായി അത്ര കണ്ട് ഗുണപ്രദമല്ല. അനാവശ്യ ചിലവുകളാലും മറ്റും സാമ്പത്തിക പ്രതിസന്ധികളും വന്നു ചേരാം. അടുത്ത സുഹൃത്തുക്കളുമായി ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് കലഹങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നു തന്നെയോ മാറി താമസിക്കാനും ഇട കാണുന്നു. പലതരത്തിലുള്ളതായിരിക്കുന്ന ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായേക്കാൻ ഇടയുണ്ട്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനോ വസ്തുക്കൾ വാങ്ങുന്നതിനോ ഇട കാണുന്നു. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ഇട കാണുന്നുണ്ട്. കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ പക്ഷേ വന്നു ചേരും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റത്തിനും ഉന്നത ഉദ്യോഗസ്ഥരുടെ എതിർപ്പിനും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായിരിക്കുന്ന സ്ത്രീകൾക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, പായസം എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്രം തോറും നടത്തിക്കുന്നത് ഗുണം ചെയ്യും. കുജവാരവ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുക. കർക്കിടകം രാശി.